ദൈവവചനത്തെ രണ്ട് പേരിനാലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ലോഗോസ് എന്ന്, മറ്റൊന്ന് റീമ എന്ന്. എന്താണ് ലോഗോസ്? ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്, അതെല്ലാം എഴുതപ്പെട്ടതാണ്. റീമ എന്ന് പറഞ്ഞാൽ അത് ദൈവവചനമാണ്, അത് എഴുതപ്പെട്ടതല്ല, ചില വ്യക്തികളോട് ചില പ്രത്യേക സമയങ്ങളിൽ ദൈവം സംസാരിക്കുന്നതാണ്. ഉദാഹരണം, ചെങ്കടലിന്റെ തീരത്ത് മോശ എത്തിയപ്പോൾ അവിടുത്തെ ജനം മുമ്പിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് സംസാരിച്ചു. അത് ദൈവവചനം മോശയ്ക്ക് റീമയായിരുന്നു. അത് എഴുതി വെച്ച് നമ്മൾ വായിക്കുന്നു ലോഗോസായി. ഇന്ന് രാത്രിയിൽ ലോഗോസാകുന്ന ഈ ജീവന്റെ വചനം ധ്യാനിക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തിന്റെ മന്ദമായ ശബ്ദം ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവം സംസാരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പാഠഭാഗമായി വായിച്ചു കെട്ടതായ വേദഭാഗം ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു.